കണ്ണൂർ വിമാനത്താവളത്തിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സേവ് കണ്ണൂർ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച പ്രവാസി ബഹുജന സംഗമം പ്രതിഷേധ ജ്വാലയായി മാറി. ബഹ്റൈനിലെ നാനാ തുറകളിൽ നിന്നുമുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സേവ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷൻ പ്രവാസികളുടെ പ്രതിഷേധവും രോഷവും പ്രതിഫലിക്കുന്ന സംഗമമായി മാറി. ഇത്രയധികം സൗകര്യങ്ങളും വിസ്തൃതിയും വിശാലതയും സാധ്യതകളുമുള്ള കണ്ണൂർ വിമാനത്താവളത്തെ ബോധപൂർവം നശിപ്പിക്കുകയാണ്. വിമാനത്താവളത്തോട് അനുബന്ധിച്ച് വികസിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. യാത്രാപ്രതിസന്ധിയും ചരക്ക് നീക്കവും പ്രതിസന്ധിയിലായത് കാരണമാണ് വിമാനത്താവളം നഷ്ടത്തിലേക്ക് കോപ്പുകുത്തുന്നത്. വിദേശ വിമാന സർവീസുകൾ അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും പിന്തുണയോടെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സംഗമത്തിൽ ആവശ്യമുയർന്നു. സേവ് കണ്ണൂർ എയർപോർട്ട് ബഹ്റൈൻ ചാപ്റ്റർ നടത്തുന്ന ഇടപെടലുകളെ പ്രശംസിച്ച പ്രതിനിധികൾ കൂട്ടായ്മയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സേവ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ബഹ്റൈൻ ചാപ്റ്റർ ചെയർമാൻ ഫസലുൾ ഹക്കിന്റെ അധ്യക്ഷതയിൽ ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ബഹുജന കൺവെൻഷനിൽ ബഹ്റൈൻ പ്രവാസി സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ സാനിപോൾ വിഷയാവതരണവും ഫ്രാൻസിസ് കൈതാരത്ത് ഐക്യദാർഢ്യ പ്രമേയവും ബദർദീൻ പൂവാർ ഭാവി പ്രവർത്തന രൂപരേഖയും അവതരിപ്പിച്ചു. ബഹ്റൈനിലെ വിവിധ സംഘടനാ കൂട്ടായ്മ പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. സേവ് കണ്ണൂർ എയർപോർട്ട് വൈസ് ചെയർമാൻ നജീബ് കടലായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇ വി രാജീവ്, രാജീവ് വെള്ളിക്കോത്ത്, മജീദ് തണൽ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സേവ് കണ്ണൂർ എയർപോർട്ട് വൈസ് ചെയർമാൻ കെ ടി സലീം നിയന്ത്രിച്ച ബഹുജന കൺവെൻഷന് എക്സിക്യൂട്ടീവ് അംഗം രാമത്ത് ഹരിത സ്വാഗതവും അമൽദേവ് നന്ദിയും രേഖപ്പെടുത്തി. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.